നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ഖര ഇന്ധന റോക്കറ്റ് പരീക്ഷിച്ച ചൈന. 11.5 അടി വിസ്തൃതിയുള്ള റോക്കറ്റിന് 500 ടൺ തള്ളൽ ശേഷിയാണുള്ളതെന്ന് ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ അറിയിച്ചു. ചൈന ബഹിരാകാശ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ലോങ് മാർച്ച് 5 എന്ന ചൈനീസ് ദ്രവ ഇന്ധന റോക്കറ്റിനേക്കാൾ 5 മടങ്ങ് ശേഷി കൂടുതലാണിത്. ഭൂരിഭാഗം സമയങ്ങളിലും ലക്ഷ്യസ്ഥാനം ദൂരെയല്ലാത്തതിനാൽ സാധാരണ ഖര ഇന്ധന റോക്കറ്റുകൾക്ക് കുറഞ്ഞ തള്ളൽ ശേഷിയാണുള്ളത്. ഖര ഇന്ധന റോക്കറ്റുകളുടെ വാഹകശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പല രീതികളും ഈ റോക്കറ്റിൽ പ്രയോഗിച്ചിട്ടുണ്ടെന്നും ചൈനീസ് ബഹിരാകാശ അധികൃതർ അവകാശപ്പെടുന്നു. റോക്കറ്റിന്റെ ഭാരം പരമാവധി കുറയ്ക്കുന്നതിനായി പരീക്ഷിച്ച റോക്കറ്റ് എഞ്ചിന്റെ ഭാഗങ്ങൾ ഉയർന്ന ശേഷിയുള്ള നാരുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. റോക്കറ്റിന്റെ കുന്തമുന ഭാഗം, ജ്വലനം നടക്കുന്ന പ്രദേശം എന്നിവയും ഭാരം കുറച്ച് റോക്കറ്റിന്റെ തള്ളൽ ശേഷി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം 1000 ടൺ തള്ളൽ ശേഷിയുള്ള ഖര ഇന്ധന റോക്കറ്റ് നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്ന് CASE അറിയിച്ചിട്ടുണ്ട്. സൈനിക ആവശ്യത്തിന് പുറമേ ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഈ റോക്കറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്. ദ്രവ ഇന്ധന റോക്കറ്റുകളുടെ ബൂസ്റ്റർ റോക്കറ്റായി ഇവയെ ഉപയോഗിക്കാൻ സാധിക്കും. കാര്യക്ഷമത കൂടിയ ദ്രവ ഇന്ധനങ്ങളെയാണ് ബഹിരാകാശ റോക്കറ്റുകളിൽ സാധാരണയായി ഉപയോഗിക്കാറ്. വിക്ഷേപണത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾക്ക് ദിവസങ്ങൾ വേണ്ടിവരുമെന്നതാണ് ദ്രവ ഇന്ധന റോക്കറ്റുകളുടെ വെല്ലുവിളി. ഭൂമിയുടെ സമീപ ഭ്രമണപഥത്തിലേക്ക് ഖര ഇന്ധന റോക്കറ്റുകൾ വഴി ചെറു സാറ്റലൈറ്റുകൾ വിജയകരമായി വിക്ഷേപിക്കാൻ ചൈനയ്ക്ക് സാധിച്ചിരുന്നു. ട്രക്കിൽ നിന്നോ കപ്പലിൽ നിന്നോ ഇത്തരം റോക്കറ്റുകൾ വിക്ഷേപിക്കാമെന്നതാണ് പ്രധാന ഗുണം. അതേസമയം ഇവയെ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടാണെന്നതും ഒറ്റത്തവണയായി ഇന്ധനം പൂർണ്ണമായും കത്തുമെന്നതും ഖര റോക്കറ്റുകളുടെ പോരായ്മകളിൽ ചിലതാണ്. ദശാബ്ദങ്ങളായി ഖര ഇന്ധന റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളെക്കാൾ പിറകിലായിരുന്നു ചൈന. എന്നാൽ അടുത്ത കുറച്ച് വർഷങ്ങളായി ഈ മേഖലയിൽ ചൈനീസ് ഗവേഷകർ വലിയ പുരോഗതിയാണ് നേടിയിട്ടുള്ളത്. സിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് ഇൻഫർമേഷൻ നടത്തിയ പഠനത്തിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യയിലെ ചൈനീസ് മുന്നേറ്റം പടിഞ്ഞാറൻ രാജ്യങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു.